ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സീ പിസയാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്, അതുപോലെ വളരെ ഫാസ്റ്റുമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പിസയുടെ ഡോ തയ്യാറാക്കാം. ഇത് ഒരു കപ്പ് മൈദയുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിരുന്നു. ഇത് ഈസ്റ്റാണ്. ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈസ്റ്റിങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് പയ്യെ തണുപ്പ് മാറിയ വെള്ളമാണ്. ഇതുകൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഓയിലോടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 2 മണിക്കൂർ വേണം ഇത് നന്നായിട്ട് പൊന്തി വരാൻ. ഇത് പൊന്തി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഡോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് പരത്തിയെടുക്കണം. ഈ പ്ലേറ്റിലോട്ടാണ് ഈ പിസയുടെ ബേസ് നമുക്ക് വെച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ബട്ടറാണ് ഞാൻ ഇതിൽ തടവി കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ ഡോ നമുക്ക് ഈ പ്ലേറ്റിലോട്ടൊന്ന് ഒന്ന് പരത്തിയെടുക്കാം. ഇത് പ്ലേറ്റിലോട്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് നേന്ത്രപ്പഴമുണ്ട്, പൈനാപ്പിളുണ്ട്, പപ്പായയുണ്ട്. ഇത് ഒരുമാതിരി വലിയ പീസാക്കിയാണ് ഇട്ടിരിക്കുന്നത്. എന്തിനാണെന്നാ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുവാണ് ചെയ്യേണ്ടത്. നമ്മള് പാലും ഇതിന് കൂടാനുള്ള ഷുഗറും ഇട്ട് മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതാണ് അരച്ചെടുത്ത മിക്സ്. ഇത്ര പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മള് ഈ പാത്രത്തിലോട്ട് വെച്ച ഡോയിലോട്ട് ഈ പേസ്റ്റ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് നിരത്തി കൊടുക്കാം. ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. പപ്പായയും നേന്ത്രപ്പഴവും പൈനാപ്പിളും പഞ്ചസാരയും പാലും ചേർത്താണ് അടിച്ചെടുത്തത്. ഈ പേസ്റ്റ് കുട്ടികളൊക്കെ കണ്ട വെറുതെ എടുത്ത് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചീസ് ഗ്രേപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമുണ്ട്, പൈനാപ്പിള്, ഇത് പപ്പായ, പിന്നെയുള്ളത് ചെറിയും കിസ്മസുമാണ്. ഇതിനെ ഇതിന്റെ മുകളിലോട്ട് നമുക്ക് വിതറി കൊടുക്കാം. എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ചെറിയ പീസായിരിക്കണം, എങ്കിലേ അത് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് തന്നെയല്ല, നമ്മളത് വെന്ത് വരണല്ലോ. അപ്പം ചെറിയ പീസായിരിക്കണം. പപ്പായ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നേന്ത്രപ്പഴം അരി വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് ചെറിയാണ്. വീണ്ടും കിസ്മസ് കൂടി ഇട്ട് കൊടുക്കുക. ഈ കൂട്ടത്തില് അണ്ടിപ്പരിപ്പും ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. ഇനി വീണ്ടും ഇതിന്റെ മുകളില് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം കുരുമുളക് പൊടി ഇങ്ങനെ ഒന്ന് തൂളി കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു ലൈറ്റായിട്ട് ചെറിയ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തതാണ്, ഒരു 10 മിനിറ്റ്. അതിലോട്ട് നമ്മൾ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിസ്സ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഇതിനകത്തിട്ട് ഫ്രൂട്ട്സ് നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായിട്ടുള്ളതാണ്.
പപ്പായൊക്കെ എല്ലാ വീടുകളിലും കാണും. അതുപോലെ നേന്ത്രപ്പഴവും കാണുന്നതാണ്. പിന്നെ ഇപ്പം പൈനാപ്പിളിന്റെ സീസണുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പിസ്സയാണ്. അപ്പൊ നിങ്ങളിത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.